നമസ്കാരം സി പി എമ്മിൽ എല്ലാം പിണറായിമയം എന്തും മുഖ്യൻ തീരുമാനിക്കും പോലെയും മുഖ്യന്റെ ധാർഷ്ട്യം പോലെയും നടക്കുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ഇളവുകൾ മുഖ്യമന്ത്രിക്ക് മാത്രം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രായപരിധി ഇളവ് ലഭിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാകുമെന്നാണ് സൂചന എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട ബാക്കി എല്ലാവരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കും അതിനിടെ എം എം മണിയെ സെക്രട്ടേറിയറ്റിൽ ഒരു ടേമിൽ കൂടി നിലനിർത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇടുക്കി രാഷ്ട്രീയത്തിൽ മണിയുടെ സ്വാധീനവും സാധ്യതകളും മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെന്നാണ് സൂചന നിലവിൽ പതിനാറ് പേരാണ് സെക്രട്ടേറിയറ്റിലുള്ളത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ പി കരുണാകരൻ ഇ പി ജയരാജൻ തോമസ് ഐസക് പി കെ ശ്രീമതി എ കെ ബാലൻ എം വി ഗോവിന്ദൻ എളമരം കരീം ബേബി ജോൺ ആനത്തലവട്ടം ആനന്ദൻ എം എം മണി ടി പി രാമകൃഷ്ണൻ കെ ജെ തോമസ് കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരാണ് ഇവരിൽ പിണറായി വിജയൻ പി കരുണാകരൻ എം എം മണി ആനത്തലവട്ടം ആനന്ദൻ കെ ജെ തോമസ് എന്നിവർ എഴുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധി പിന്നിട്ടവരാണ് മുഖ്യമന്ത്രി ആയതിനാൽ പിണറായിക്ക് ഇളവ് നൽകുമെന്നാണ് സൂചന അതിനിടെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല ഇത് പൊളിറ്റ് ബ്യൂറോ തീരുമാനിക്കുമെന്നാണ് വിവരം സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ രൂപീകരിക്കാവുന്ന സംഘടനാ സാഹചര്യം ഉണ്ടെന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് ചർച്ചകൾ വിലയിരുത്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീരുമാനമെടുക്കും മന്ത്രി മുഹമ്മദ് റിയാസ് സെക്രട്ടേറിയറ്റിൽ എത്തുമോ എന്നതാണ് അടുത്തതായി വരുന്ന പ്രധാന ചോദ്യം ഭാവിയിൽ പാർട്ടി സെക്രട്ടറിയായി പരിഗണിക്കുന്ന പേരുകളിൽ പ്രധാനമാണ് റിയാസിന്റേതെന്ന് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതിനാൽ എപ്പോൾ വേണമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും ഇക്കാര്യത്തിൽ പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശങ്ങൾ വയ്ക്കില്ല എന്നാണ് വിവരം പിണറായിയുടെ തീരുമാനത്തിന് അതും വിടും അങ്ങനെ വന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയാകും റിയാസ് പാർട്ടി സെക്രട്ടറിയും ഈ ഫോമില ഏതാണ്ട് സി പി എമ്മിൽ പരസ്യമായ ഒരു രഹസ്യമാണ് അതുകൊണ്ടുകൂടിയാണ് തൽക്കാലം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിൽ കോടിയേരി എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എം സ്വരാജും മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനും സാധ്യതയുണ്ട് ഇവരാകും പാർട്ടിയുടെ ഭാവി നേതാക്കളെന്ന സന്ദേശമാകും ഈ സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ ഉണ്ടാവുകയെന്നാണ് സൂചന എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ എന്നിവരും സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കുമെന്നാണ് വിവരം പി ശ്രീരാമകൃഷ്ണൻ പി ജയരാജൻ മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പരിഗണനയിലുണ്ട് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറിയെയും മാത്രമാണ് സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു വന്നത് കേരളത്തിലെ ഉന്നത നേതൃനിരയായ സെക്രട്ടേറിയറ്റിന്റെ രൂപീകരണം പലപ്പോഴും വിവാദമുണ്ടാകും എന്നാൽ ഇത്തവണ റിയാസിനെ അടക്കം സെക്രട്ടേറിയറ്റിൽ എടുക്കേണ്ടതുണ്ട് പിണറായിയുടെ മരുമകനാണ് റിയാസ് അതുകൊണ്ടുള്ള പേരുദോഷം ഒഴിവാക്കാനാണ് സമ്മേളന കാലത്ത് തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരണം ആലോചനയിൽ എത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടേറിയയും സംസ്ഥാന കമ്മിറ്റിയും തെരഞ്ഞെടുത്ത ശേഷം സംഘടനാസ്ഥിതി സ്ഥിതി ആകെ വിലയിരുത്തി സെക്രട്ടേറിയറ്റ് പിന്നീട് രൂപീകരിക്കുകയാണ് ചെയ്തു വന്നത് ജില്ലാ സെക്രട്ടേറിയറ്റുകളും ജില്ലാ സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തിരുന്നില്ല അതേസമയം പിണറായി അധികരിക്കാനുള്ള കരുത്ത് ഇന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോക്കില്ല സംസ്ഥാന സമ്മേളനത്തിലടക്കം പിണറായിയുടെ കരുത്ത് പ്രകടമാണ് ബംഗാളിലും ത്രിപുരയിലും അധികാരനഷ്ടുണ്ടായ സി പി എം കേന്ദ്ര നേതൃത്വം തീരെ ദുർബലമാണ് കണ്ണൂരിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ സി പി എം ദേശീയ നേതൃത്വത്തിലടക്കം പിണറായി വമ്പൻ മാറ്റങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം അതേസമയം വനിതാ നേതാക്കളോടുള്ള ചില പുരുഷ നേതാക്കന്മാരുടെ സമീപനം മോഷണമാണെന്ന് മന്ത്രി ആർ ബിന്ദു സി പി എം സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തിയത് മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും പലപ്പോഴും പരിഗണിക്കുന്നില്ല പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്നുവെന്നും മന്ത്രി ആരോപിച്ചു ഖേദത്തോടെയാണിത് പറയേണ്ടി വരുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി ചൂണ്ടിക്കാട്ടി പൊതുചർച്ചയിലായിരുന്നു വിമർശനം വനിതാ സഖാക്കളോടുള്ള പുരുഷ നേതാക്കന്മാരുടെ സമീപനം വളരെ മോശമാണെന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആർ ബിന്ദു ആരംഭിച്ചത് പരാതി നൽകിയാൽ പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്ന സാഹചര്യമാണുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതേസമയം സി പി എം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളന ചർച്ചയിൽ റവന്യൂ വകുപ്പിനെതിരെയും വിമർശനങ്ങൾ രൂക്ഷമായി തന്നെ ഉയർന്നിരുന്നു റവന്യൂ വകുപ്പിൽ പണപ്പിരിവ് നടക്കുന്നുണ്ടെന്നാണ് വിമർശനം പട്ടയമേളകളുടെ മറവിൽ പണപ്പിരിവ് നടക്കുകയാണെന്ന് ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു സർക്കാരിന്റെ നേട്ടം സി പി ഐ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാൽ പ്രതിസന്ധികളിൽ കുറ്റപ്പെടുത്തുന്നുവെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്